ജാനകി, നിന്റെ തന്റെ ശേഖരൻ എന്റെ അമ്മയ്ക്ക് ഇവിടെ ചികിത്സയില്ലെന്ന് പറഞ്ഞാടി. എന്റെ അമ്മ ഇവിടെ നടക്കേണ്ടാടി. ആൻസർ മീ. എന്റെ അമ്മയെ കൊന്നല്ലടി. മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് ദേ കാണിച്ചതാ കൈവെട്ടി എടുത്തപ്പം. കാർത്തിയുടെ കാണിക്കില്ല, തലയെറിഞ്ഞ് തള്ളും. എന്റെ അമ്മയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി. എന്റെ പാവ അമ്മയ്ക്ക് ചികിത്സ ഇല്ലാത്ത ഈ ഹോസ്പിറ്റലില്. ഇവിടെ കൊണ്ട് തീരുന്നില്ലെന്നും അത്രയ്ക്ക് വലിയ മുറിവ എന്റെ ഉള്ളിൽ വീണത്. അത് ഉണങ്ങാൻ കണ്ണീരേ വീട്ടാരുടേതായാലും ഇങ്ങോട്ട് വരാൻ ഞാനാ പറയുന്നത്. വൈകി പോയി അല്ലേ കുട്ടി? കരുതിയില്ല അമ്മ എന്ന് ഇവിടെ ഉണ്ടാകുന്നുള്ള വിശ്വാസമായിരുന്നു. സാരില്ല, വാ. ഒരു കൊടുങ്കാറ്റിലും കുലയാതെ നിന്നൊരാ അതാ അവിടെ കിടപ്പുണ്ട്. നിന്നെ കാണുമ്പോഴെങ്കിലും ഒന്ന് പൊട്ടിക്കരഞ്ഞാ മതിയായിരുന്നു. ഒരുപാട് തിരക്കുകൾക്കിടയിൽ വീട് മറന്നു, അമ്മയെ മറന്നു. പട്ടടയിൽ കൊള്ളിവെക്കാൻ അതിനെന്നേ ഉണ്ടായില്ല. അവള് പുറത്തോളം. എന്തിനാ പക്ഷെ ആശുപത്രി തല്ലിപ്പൊളിക്കാൻ പോയേ? അതുകൊണ്ട് എന്താ കാര്യം? തിരിച്ചു വരുവാ പോയവര്. എന്താ നീ അങ്ങനെ കാട്ടിയേ? തെറ്റും ശരിയൊന്നും ചിന്തിച്ചില്ല, അങ്ങനെ തോന്നി ചെയ്തു. എന്തിന്? അവന്റെ അച്ഛന്റെ പേര് മംഗലശ്ശേരി നീലകണ്ഠൻ ആയതുകൊണ്ട്. പോയിക്കോ, തെക്കേ കണ്ടെത്തി ചെന്ന് അമ്മയോട് പറയാനുള്ളത് പറയ്. നാളുകളുടെ ചുടലപ്പറമ്പിലെ പാഴ്ചെടിയായി ഞാൻ മാത്രം ബാക്കി. എന്നാടോ മരണം എന്നോട് ദയ കാണിക്കുന്ന.
ആ പാപമാ ഞാൻ ചെയ്തത്. അച്ഛനെ കൊണ്ട് കൊള്ളി വെപ്പിച്ചില്ലേ ഞാൻ? ഇല്ല മോനെ, അത് തെറ്റാണെങ്കിൽ എന്നെ കൊണ്ട് കാലം ചെയ്യിച്ച പാപങ്ങളുടെ കൂട്ടത്തിലതും. നിന്നെ ഒന്ന് കാണാൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. നിന്നോടെന്തോ പറയാനുണ്ടായിരുന്നു അവൾക്ക്. ഫ്യൂച്ചർ ഭാര്യ വീട്ടിലേക്കുള്ള ആദ്യത്തെ വരവാ. നിലത്ത് വെച്ച കാലെടുത്തതായി. കുഴപ്പമുണ്ടോ രാജൻ? ഇതിപ്പോ എന്നോ പറഞ്ഞുറപ്പിച്ച ബന്ധമല്ലേ, അല്ലെങ്കിൽ ഇതിലൊക്കെ എന്ത് കാര്യം? വരിക. അല്ല, എസ് പി സാറിന്റെ കല്യാണം എന്താ ഇത്രയും വയസ്സായിട്ട് നടക്കാൻ? ഇത്രയും വയസ്സെന്ന് പറയുമ്പോ അധികം ഒന്നും ഇല്ലടോ, ഒരു 34-35. പിന്നെ ജാതക പ്രശ്നമുണ്ട്. കേട്ടിട്ട് ഇത് തന്നെ ശേഖരൻ മുനാളുടെ മോളുടെ കാര്യം. ഞാൻ വിളിക്കാം, വിളിക്കാമെന്ന്. ഇരിക്കടോ, ഈ വേഷത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണാ. കേമായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നടന്ന പ്രശ്നങ്ങൾ രാജേന്ദ്രൻ പറഞ്ഞു. വൈകാതെ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. സത്യത്തിൽ താനിവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്ന സമയം നന്നായി. നീലകണ്ഠന്റെ ചെക്കന് ഇല്ലായിരുന്നെങ്കിൽ അവന്റെ പണിയാൻ തീർത്തേനെ. ലക്ഷങ്ങളുടെ നഷ്ടമാണ്. സീനി ഒന്ന് കാണണം. കൊറോണറി യൂണിറ്റ് മുഴുവനാണ് തല്ലി തകർത്തത്. ഇമ്പോർട്ടന്റ് മെഷീൻസ് ആണല്ല. ഇനി അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്ട്രെയിൻ എത്രയാ? അവന്റെ അച്ഛൻ പണ്ട് ചില ചട്ടമ്പിത്തരവ് നടന്നിട്ടുണ്ടാവും. അതിന്റെ കെയർ ഓഫില് അവൻ തോന്നിയാസായിട്ട് ഇറങ്ങിയാല് ഇത് കാലം മാറി. ചേരമോൻ പറഞ്ഞ പോലെ പണി തീർത്തു കൊടുക്കാൻ അറിയാത്തവരല്ല ഇവിടെ ആരും. അങ്ങനെ ഓരോരുത്തരും റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് ജോലി കൂടും. അതൊന്നും വേണ്ട. രാജേന്ദ്രൻ ഒരു കംപ്ലൈന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ദർശന, അതില് ജാനയ്ക്ക് ഒന്ന് സൈൻ ചെയ്യണം. പിന്നെ വേണ്ടത് ഞാൻ നോക്കിക്കോളാം. ജോസഫ്. രാജേന്ദ്ര, ശ്രീനിക്കൊരു പ്രയാസം ഉണ്ടാക്കണ്ട. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോർട്ടിടോ കാര്യങ്ങൾ. അകത്ത് കയറ്റുന്ന പെരുമാറണം. അത് എസ് പി അറിയണ്ട, ഞാൻ ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്. ഹായ് ജാനകി. ഹലോ. നീ ഇതിലൊന്ന് ഒപ്പിട്ട് കൊടുക്ക. കംപ്ലൈന്റ് ആണെങ്കിൽ വേണ്ട, ഞാൻ സൈൻ ചെയ്യില്ല. കംപ്ലൈന്റ് കൊടുക്കണ്ടെന്നോ? നീ എന്തായി പറയുന്നേ? രാജേട്ടാ, ഹോസ്പിറ്റലിന്റെ എം ഡി ഞാനാണെങ്കില് എനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നാ പറഞ്ഞേ. മോളെ, നീ എന്താ അവനെ പേടിച്ചിട്ടാ? അല്ല, എനിക്ക് കുറ്റബോധമുണ്ട്. എന്തിന്? രാജേട്ടന് മനസ്സിലാവാൻ പ്രയാസാവും, അച്ഛന് മനസ്സിലാവും. അച്ഛൻ മനസ്സിലാക്കണം. ഒരു സീരിയസ് ഹാർട്ട് പേഷ്യന്റ് ആയിട്ടാണ് കാർത്തികേന്റെ അമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവരെ ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് തൊട്ട് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കായിരുന്നു. അച്ഛനത് അനുവദിച്ചില്ല. അച്ഛന് പറയാനുള്ള റീസൺസ് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കറിയേണ്ടതല്ല. അവരെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കാർത്തികേയന് അയാളുടെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു. അതിലും വലിയ നഷ്ടങ്ങളല്ല ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളത്. അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. സോറി ജാനകി. ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാൻ ജാനകിക്ക് യു ഹാവ് ദ ഫ്രീഡം. നമ്മൾ തമ്മിൽ ഇന്നാണ് ശരിക്കും കാണുന്നതും സംസാരിക്കുന്നതും. അതിങ്ങനെ ഒരു ഞാനാണെങ്കിൽ യൂണിഫോമിലും. റിയലി ഞാനിത് ആഗ്രഹിച്ചിരുന്നതല്ല. ഞാൻ ഇറങ്ങുന്നു. എനിക്ക് അവളോട് മാത്രം തർക്കിക്കാൻ കഴിയില്ല. അവളുടെ മുന്നിൽ മാത്രമേ ഞാൻ തോൽക്കാൻ നിന്നു കൊടുക്കാറുള്ളൂ. അവൾക്കേ അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതാ ശരി. ജാനകി വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിച്ചു. വരട്ടെ രാജേന്ദ്ര. ഓഹോ, തുടങ്ങിയോ? ഏയ്, ഇപ്പൊ ഒഴിച്ചേ ഉള്ളൂ. നല്ല കോൾഡ് കോൾഡ് കോൾഡ്. ഇത് നിർത്തി എന്ന് എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്തതല്ലേ?
തന്റെ തലയിലല്ലേ കൈവച്ചുള്ളൂ. തന്റെ തല എന്ന് പറഞ്ഞാൽ തന്റെ കിട്ടിയോള അമ്മണി ആന്റി തന്നെ പറഞ്ഞിട്ടുള്ളതാ, അത് എന്റെ തലയ്ക്കകത്ത് വെളിവില്ല എന്ന്. പോളട്ടാ, വെളിവില്ലാത്ത തലയിൽ കൈവച്ച് ചെയ്യുന്ന സത്യത്തിനും വെളിവ് കുറയും. ഇല്ല, എനിക്ക് പരിചയം ഇല്ലെങ്കിലും പത്രത്തിൽ ഞാൻ പടം കണ്ടിട്ടുണ്ട്. തുടങ്ങിയാ പിന്നെ എപ്പോഴാ നിർത്തി കിട്ടണെന്ന് പറയാൻ പറ്റില്ല, ബോറാക്കരുത്. ആയിപ്പോവും. പോളേട്ടാ, ഇന്ന് സൺഡേ അല്ലേ, ഇവിടെ സ്റ്റാഫ് ആരുമില്ല, പ്രൈവസി അല്ലേ. മെനേഡ് കാണിക്കണം ഒരുമാതിരി. ഇതങ്ങേർക്ക് വേണ്ടി കുടിക്കുന്നതാ, നാടൻ വാറ്റിൽ ഇളനീരൊഴിച്ച് കുടിച്ച് പാട്ട് പാടിയിരുന്നു, മൃദംഗം വായിച്ചിരുന്നു, ആളെ തല്ലി കോലം മാറ്റുന്ന വലിയ ചട്ടമ്പിയായിരുന്ന എന്റെ അമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യിച്ച് ഡാൻസ് ചെയ്യിച്ച ഓൾഡ് ഫ്യൂഡൽ ലോർഡ് മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി. ധൈര്യം പോരാ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന മനുഷ്യനോട് ഞാൻ ചോദിച്ചേനെ, അച്ഛാ ക്യാൻ ഐ ഫിക്സ് എ ഡ്രിങ്ക് ഫോർ യു? പുറംകാലിന് തൊഴിച്ചു കളയും. പുവർ മാൻ, എനിക്ക് അമ്മ നഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് അച്ഛനുണ്ട്. അദ്ദേഹത്തിനോ ആരുമില്ല. ഈ തെണ്ടി തമ്മാടി കാർത്തികം പോലും ക്വൈറ്റ് അലോൺ ഇൻ ദിസ് യൂണിവേഴ്സ്. അച്ഛനെ തനിച്ചിനി മംഗലശ്ശേരി കഴിയാൻ വിടണോ? വിളിച്ചു, കാല് പിടിച്ച് ഞാൻ പറഞ്ഞു വരില്ല. ആ വീട് വിട്ട് ഇറങ്ങില്ല അദ്ദേഹം. ധാരയും ഞായറാഴ്ച ഉണ്ണിയാവും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ വിളിച്ചിരുന്നു. ഏഴ് ദിവസത്തെ ദുബായ് ജീവിതം നീ ചീർത്ത് പന്നി. തീറ്റിയും കുടിയും സവാരി കിരികിരിയും കുളിയും തന്നെ ഒന്നും ഇല്ല മോനെ, ഒരു റഷ്യ മണം. റഷ്യൊക്കെ ഔട്ട്, ഇപ്പൊ ലെബനീസ് ലൈനാ. അന്യായം. ഈ അപരാധിച്ച കഥ നിർത്തിയിട്ട് പോയ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പാണാശേരി നമ്പി. മണിയമ്പര പുരുഷോത്തമൻ കോലി വെച്ചു, കോൺട്രാക്ട് അവൻ പോക്കറ്റിലാക്കി. പുരുഷോത്തമൻ അറബിയും കൂടെ ഡിങ് ഡിങ്. പിമ്പ് ചന്ദ്രദാസൻ, നമ്മൾ ഇറക്കിയ ഇൻഷ്യൽ മണി 10 ലക്ഷം രൂപ ഗോൺ. ഈ പുരുഷോത്തമനൊന്ന് സ്റ്റാൻഡിൽ പിടിക്കേണ്ടി വരും. അവന്റെ ചുക്കാമണി ചെത്തി ഞാൻ കാക്കറിഞ്ഞു കൊടുക്കും. വരട്ടെ, മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ 50 ലക്ഷം കൈ വന്നപ്പോ നമ്മുടെ 10 ലക്ഷം ഞാൻ പിടിച്ചേനെ. ഗൗണ്ടറുടെ കേസ്. രണ്ടുണ്ണിയോ? ആരുടെ? ഞാനാടാ. എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരാവടാ. അയ്യോ, എനിക്ക് സ്വന്തം പെങ്ങളില്ലല്ലോ. അപ്പൊ ഞാൻ പാലക്കാട് ചുങ്കത്തുള്ള ശാരദയേട്ടതില്ലടാ ചുറ്റിക്കളി. അവരുടെ മൂത്ത മൗല്ലടാ കനകരാണി, ഈയുടെ റൂട്ടിലിറങ്ങിയ പുതിയ പീസ്. അവളെ ഞാൻ സ്വന്തം പെങ്ങളെ പോലെ വിചാരിച്ച് എന്നൊക്കെ കെട്ടിച്ചേരാടാ. അപ്പൊ നീ എനിക്ക് അളിയിലായില്ലടാ ചെറ്റ കുഞ്ഞുരാമോ. രാജേന്ദ്ര, താൻ പോയ വെറുതെ വഴക്കണ്ടാക്കാതെ. കയ്യൂക്കിന്റെ ഭാഷ നിനക്കേ വശമുള്ളൂ, നീ ധരിക്കരുത്. നിന്റെ അച്ഛൻ സംഭവിച്ചിട്ട വകയല്ല നീ ഹോസ്പിറ്റലിൽ കയറി തല്ലി തകർത്തത്. ഈ കൈയിന്റെ എല്ലാരും 4 പീസാക്കിയ പിന്നെ നീ ഒരുത്തിന്റെ മുമ്പിൽ പൊക്കില്ലത്. രാജേന്ദ്രൻ സർ, പൊയ്ക്കോളൂ. ഇത് നടേശനും പിള്ളേരും നോക്കിക്കോളാം. നടേശ കൊല്ലണ്ട സർ. ടോയ്ലറ്റ് ഉണ്ണി ബാക്കിലോട്ട് നിക്കി. നടേശ ചീപ്പ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്, വാച്ച് കാർട്ടിയർ ആണ്. 1.5 ലക്ഷം രൂപ വില വരും. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഓ, Oh!
ചെന്നി നായകവും മുട്ടയുടെ വെള്ളയും ചില്ലറ കിടുപിടി നാട്ടുമരുന്നുകളും ചേർത്ത് ഒരു ശവാരി ഗിരിഗിരിയുണ്ട്. ചതവിന് ബസ്റ്റ വണ്ടിപ്പെട്ടയിലെ ഉണ്ണിരാമൻ വൈദ്യർക്കറിയാം. വാതറ അല്ലെങ്കിൽ നീ ഒരു ബ്ലാക്ക് കളർ ആടിനെ വാങ്ങിച്ച് 14 ദിവസം സൂപ്പ് വെച്ച് കുടി. തടി നല്ല കട്ടക്കിരുന്നാലേ നിനക്കും ആർനോൾഡ് ഷ്വാസ്നെഗറിനും ഒക്കെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. വെടിപ്പായല്ലോ പൊളേട്ടാ, ഹാപ്പി അല്ലേ? ആ.